ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മൂക്കിലെയും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടല്ല, നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ഈ താടിയുടെ ഭാഗത്ത് മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് പുറത്ത് പോകാനും അല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്താണെങ്കിലും അതൊരു ഇംപെർഫെക്ഷൻ ആയിട്ട് തോന്നാറുണ്ട് അല്ലേ. നമ്മുടെ ഫേസും അല്ലെങ്കിൽ സ്കിന്നൊക്കെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കാറ്. അപ്പം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സമയം എടുക്കേണ്ടി വരും. അതുപോലെ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ തയ്യാറാക്കാൻ കുറച്ച് മടിയുള്ളവരൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പം അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും റിസൾട്ട് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ദ ഡോക്ടർ റാഷേലിൻ്റെ കോഫി റേഞ്ചിൽ വരുന്ന നോസ് പോർ സ്ട്രിപ്സ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നത്. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ ഇത് കോഫി റേഞ്ചിലുള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് തന്നിട്ടുള്ളത് കോഫി യൂസ് ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റീസും ഉണ്ട്, ലെമൺ ഫ്ലേവറുണ്ട്, അതുപോലെ തന്നെ ചാർക്കോൾ ഫ്ലേവറും ഉണ്ട്. അപ്പം ഇത് ഞാൻ കോഫി റേഞ്ചിലുള്ളത് എടുത്തു എന്ന് മാത്രം. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 10 sachet പാക്കറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 10 തവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഇത് എല്ലാം കോഫി റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ കോഫി എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്കിത് തിരഞ്ഞെടുക്കാം. ഇത് ഈ ഒരു കോഫി റേഞ്ചിലുള്ളത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാം എന്നാണ് ഇവർ പറയുന്നത്. പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. മേക്കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് രാത്രിയിൽ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ച് വെച്ചത്. അപ്പോൾ ചെറിയൊരു നനവും ഉണ്ട്, പിന്നെ നമ്മുടെ പോഴ്സസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കും കൂടെയാണല്ലോ. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് വലിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടി റിസൾട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ളത്. റിസൾട്ട് കിട്ടുന്നത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് സമയമൊക്കെ ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും എത്ര സമയം ഇരിക്കണം എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ ഉള്ളത് ഈ ഒരു പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 10 stripe ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 140 rupees കേട്ടോ. അപ്പം 140 rupees 10 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ മൂക്കുത്തി ഒന്ന് ഊരിക്കോട്ടെ. മൂക്കുത്തി ഊരി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കുമ്പോഴായിരിക്കും അത് പെർഫെക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഇപ്പം നമുക്ക് മൂക്കൂത്തിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്ന് ആവി പിടിക്കുകയാണ് കേട്ടോ. ആവി പിടിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലഗയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞ് ജസ്റ്റ് ഒരു ആവി കൊടുത്തിരുന്നാൽ മതി, അപ്പോഴത്തേക്കും നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് ഒരു തവണ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് ജസ്റ്റ് ആവി പിടിക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ച് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് ആവി പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മൂക്കിൻ്റെ ഭാഗത്ത് മാത്രമാണല്ലോ ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ആവി പിടിക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ചെറിയൊരു നനവുള്ളപ്പോഴാണ് അത് ഒട്ടി അവിടെ ഇരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ പാക്കറ്റിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങ് എടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ പോലെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് നിന്ന് ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആ കോഫിയുടെ
കളറുള്ള ഭാഗം മൂക്കിൻ്റെ അവിടെ വരാൻ പാകത്തിന് നേരെ തിരിച്ച് ഒട്ടിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ആ കോഫിയുടെ എഫക്റ്റ് നമുക്ക് ആ മൂക്കിൻ്റെ അവിടെ കിട്ടിയിട്ട് ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് അവിടെ ഒട്ടിയിരുന്നോളും. 20 മിനിറ്റിന് ശേഷം നമ്മൾ പതുക്കെ ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്ത് ഇങ്ങനെ പൊളിച്ച് എടുക്കുക. ഒട്ടും വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറച്ച് വൈറ്റേഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചതും പറിച്ചതും ഒക്കെ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനും പറ്റുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത്. പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ടല്ലോ, അത് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചിലപ്പോൾ ഇതിൽ കിട്ടും കേട്ടോ. പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. തൊട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം, ആ ഒരു സൈഡിലായിട്ട് ചെറിയ വൈറ്റ് കളറിൽ കുത്തുകുത്ത് പോലെ കാണുന്നതാണ് കേട്ടോ. മൂക്കിൽ നിന്ന് കിട്ടിയ ആ ഒരു വൈറ്റേഡ്സ് ആണത്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ.